ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹനീനി വ്ളോഗ്സ്. എല്ലാവർക്കും ഹനീനി വ്ളോഗ്സിൻ്റെ ഓണാശംസകൾ നേരുന്നു. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ കാളൻ കുറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ചേനയും ഒരു കായയുമാണ്. കാളൻ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ഇതിന് ഒരു അപാര ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ചില കറികൾ, മീൻ കറി ഒക്കെ നമ്മൾ മൺചട്ടിയിൽ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ പൊരിക്കുക, മസാല വയ്ക്കുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ വയ്ക്കുക, ചീനച്ചട്ടി, അപ്പോൾ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. നോൺ സ്റ്റിക്ക് യൂട്ടൻസിൽസിനേക്കാളും നല്ലത് എപ്പോഴും മൺചട്ടി, ചീനച്ചട്ടി ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വയ്ക്കാറ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. കറക്റ്റ് വേവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക്, അതേ അളവിൽ തന്നെ ജീരകവും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്. നല്ലവണ്ണം അരഞ്ഞു വരികയും വേണം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒടിഞ്ഞു പോവാതെ നോക്കുക. എന്നിട്ട് നമ്മൾ ഞാനിതിനകത്തേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് നോക്കാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിൽ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. ഇപ്പോൾ പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. ആയിട്ട് നമ്മളിതിനകത്തേക്ക് അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തേങ്ങയും കുരുമുളകും ജീരകവും കൂട്ടി നന്നായി അരച്ചെടുത്തതാണിത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. വെള്ളം ഒട്ടും ആവശ്യമില്ല. യോഗർട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ പുളി ഒരല്പം കുറവാണ്. അതുകൊണ്ട് ഞാനൊരല്പം കൂടി യോഗർട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കാളൻ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അടുത്തതായി നമുക്ക് കടുക് വറുത്തിടണം. അതിനുവേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. ഇനി കടുക്, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ നന്നായി വറുത്തെടുത്ത് നമുക്ക് കാളനിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓണം സ്പെഷ്യൽ കാളൻ കുറുക്കിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഹനീനി വ്ളോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.